ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പേടിഎം ആപ്പ് ഉപയോഗിച്ച് വാഹന ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ബൈക്കിന്റെയോ കാറിന്റെയോ ഏത് വാഹനത്തിന്റെ വേണമെങ്കിലും ഇൻഷുറൻസ് പേടിഎം വഴി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വീഡിയോ തുടങ്ങും മുമ്പ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോകൾ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിലെ പേടിഎം ആപ്പ് ഓപ്പൺ ചെയ്യുക. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പേടിഎം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആദ്യ കമന്റിൽ കൊടുത്തേക്കാം. പേടിഎം ആപ്പ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് എന്ന സെക്ഷൻ വരും. ബൈക്ക് ഇൻഷുറൻസും കാർ ഇൻഷുറൻസും എന്നെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഷുറൻസ് ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ കാർ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ കാർ ഇൻഷുറൻസ് ക്ലിക്ക് ചെയ്തു. റിന്യൂ കാർ ഇൻഷുറൻസ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. നിങ്ങൾ ബൈക്കിന്റെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും കാറിന്റെ സ്ഥാനത്ത് ബൈക്ക് ആയിരിക്കും വരുന്നത്, അത്രയേ ഉള്ളൂ വ്യത്യാസം. നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വണ്ടിയുടെ നമ്പർ കൊടുക്കുമ്പോൾ സ്പേസ് ഇടാൻ പാടില്ല. അതിനുശേഷം ഗെറ്റ് കോട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയും ഉണ്ട്, അതുപോലെ തന്നെ ഫുൾ ഇൻഷുറൻസും ഉണ്ട്. ഫുൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കോ നിങ്ങളുടെ വണ്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി കാരണം മറ്റൊരു വണ്ടിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഫുൾ ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു രൂപ നിങ്ങൾക്ക് ചെലവില്ലാതെ മുഴുവനായി ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്തോളും. അതല്ല, നിങ്ങൾ തേർഡ് പാർട്ടിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ വണ്ടിക്കോ എന്ത് സംഭവിച്ചാലും ഇൻഷുറൻസ് കമ്പനി മൈൻഡ് ചെയ്യില്ല. നിങ്ങളുടെ വണ്ടി കാരണം മറ്റൊരു വണ്ടിക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കാര്യങ്ങൾ മാത്രമേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനികൾ നോക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടെങ്കിൽ ചേഞ്ച് ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. വണ്ടി നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി എല്ലാ ഡീറ്റെയിൽസും പേടിഎം ആപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊടുത്ത ശേഷം ഡണ് കൊടുക്കുക. അപ്പോൾ ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും എത്ര രൂപയാണ് അടക്കേണ്ടതെന്ന് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാൻ പറ്റും. ഞാനിപ്പോൾ തേർഡ് പാർട്ടിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി എന്നത് ക്ലിക്ക് ചെയ്യുന്നു. തേർഡ് പാർട്ടി എടുക്കുമ്പോൾ പോളിസി റേറ്റ് കുറയും. അപ്പോൾ ഇതിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആണ് ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തേർഡ് പാർട്ടിയും ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇൻഷുറൻസിന്റെ കൂടെ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന ആഡ് ഓൺ കൂടി എല്ലാവരും എടുക്കണം. ആക്സിഡന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 15 ലക്ഷം വരെ നിങ്ങൾക്ക് കിട്ടും. ബൈക്കിനായാലും കാറിനായാലും നിങ്ങൾക്ക് ഈ ഒരു ആഡ് ഓൺ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പേരിൽ 2 വാഹനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന ആഡ് ഓൺ ഏതെങ്കിലും ഒരു വാഹനത്തിന് മതി. അതുപോലെ തന്നെ ആഡ് ഓണിന് അടുത്തുള്ള വ്യൂ ആൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് വരും. ഏതെങ്കിലും ആഡ് ഓൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2369 രൂപ ആയിട്ടുണ്ട്. ഇതിനൊപ്പം GST കൂടി ഉൾപ്പെടും. എമൗണ്ടിന് താഴെയായി ബ്രേക്കപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ GST ഉൾപ്പെടെ എത്ര രൂപ ആകും എന്നറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ബൈ നൗ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അടുത്ത് പോളിസി ഹോൾഡറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജ് എത്തും. RC ബുക്കിലുള്ള പേര് അതുപോലെ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങൾ മാരീഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത് കൊടുക്കുക. നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സ് കൊടുക്കുക. അടുത്ത് നോമിനി ഡീറ്റെയിൽസ് ആണ്, അത് നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ പേര് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ആരുടെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അടുത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ആണ്, അതെല്ലാം ഓട്ടോമാറ്റിക്കായി വന്നുകൊള്ളും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം പ്രൊസീഡ് ടു പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെറ്റ് ബാങ്കിംഗ് വഴിയോ അല്ലെങ്കിൽ പേടിഎം വഴിയോ കാർഡ് വഴിയോ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് പേടിഎം ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ വാഹന ഇൻഷുറൻസ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.